ബഹുമാനായ മാവേലി തമ്പുരാനെ, സ്നേഹനിറഞ്ഞ ശ്രീ ജയപ്രകാശ്, ഇവിടെ സന്നിധാനത്തിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കേരള അസോസിയേഷൻ കുടുംബത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, സാഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും സമൃദ്ധിയുടെയും ഓണം ആഘോഷിക്കുവാനായിട്ടാണ് നമ്മൾ ഇന്നിവിടെ ഒന്നിച്ചു ചേർന്നിരിക്കുന്നത്. ഓണം എന്ന ചെറിയ വാക്കിന് മലയാളിയുടെ മനസ്സിൽ എന്നും ആകാശത്തോളം പരപ്പുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. മലയാളം സംസാരിക്കുന്ന കേരളത്തിലെ എല്ലാ ജനങ്ങളും ഒത്തൊരുമയോടെ ഒരേ മനസ്സോടെ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ഓണം. അതുകൊണ്ടാണ് അതിന് ഞാൻ ആകാശത്തോളം പരപ്പുണ്ട് എന്ന് പറയുവാൻ കാരണം. ഇവിടെയുള്ള മുതിർന്നവർക്കും അതുപോലെ എനിക്കുമൊക്കെ ഓണം എന്ന് പറഞ്ഞാല് നമ്മുടെ കുട്ടിക്കാലത്തെ ഓണാഘോഷങ്ങളാണ് ഇപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. പ്രത്യേകിച്ച് ഓണത്തിന്റെ പരീക്ഷയൊക്കെ കഴിഞ്ഞ് നമ്മുടെ ആ 10 ദിവസത്തെ നമ്മുടെ അവധിക്കാലത്ത് നമ്മുടെ നമ്മുടെ വീടിന്റെ ചുറ്റുപാടുമുള്ള വാഴയും ചേനയും ചേമ്പും കാച്ചിലും മത്തനും കുമ്പളവും എല്ലാം കാഴ്ചും പൂത്തും മുളഞ്ഞു നിൽക്കുന്ന ആ ഒരു കാലഘട്ടം, വൈകുന്നേരങ്ങളിൽ തെങ്ങിന്റെ ഓലയെടുത്ത് ഓലപ്പന്തുണ്ടാക്കി കൊള്ളിപ്പന്ത് കളിക്കുന്ന ആ ഒരു കാലഘട്ടം, നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ ഇപ്പോൾ ആ കുട്ടിക്കാലത്തെ നമ്മുടെ വീടും നമ്മുടെ ചുറ്റുപാടും ഓടിയെത്തിയിട്ടുണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എല്ലാ ദിവസവും അതിരാവിലെ നമ്മുടെ വീടിന്റെ ചുറ്റുവട്ടത്ത് കാണുന്ന പൂക്കളെടുത്ത് എനിക്ക് ഓർമ്മയുണ്ട്, നമ്മുടെ വീടിന്റെയൊക്കെ ചുറ്റുവട്ടത്ത് ഓണക്കാലത്ത് ഏറ്റവും കാണുന്ന ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു പുഷ്പമാണ് ബോൾസ്. എല്ലാവരും അറിയാം. അതുപോലെ തന്നെ കമ്മൽപ്പൂവ്, ഇതൊക്കെയാണ് നമ്മുടെ ഓണക്കാലത്തെ നമ്മളുടെ ഏറ്റവും കൂടുതൽ ഇറുത്തെടുത്ത് നമ്മള് ഓണപ്പൂക്കളുണ്ടാക്കുന്നത്. കോളാമ്പിപ്പൂവ്, തൊട്ടാവാടിപ്പൂവ്, ഇങ്ങനെ നമുക്ക് കിട്ടാവുന്ന നമ്മുടെ വീടിന്റെ പരിസരത്തുള്ള എല്ലാ പുഷ്പങ്ങളും നിലത്തെടുത്ത് നമ്മൾ പൂക്കളം ഉണ്ടാക്കുന്നു. തിരുവോണ നാളില് നമ്മുടെ മുറിയിൽ നിൽക്കുന്ന വലിയ പാളയക്കോണം വാഴയുടെ, അല്ലെ, ഞാലിപ്പൂവൻ വാഴയുടെ ഏറ്റവും നല്ല തൂസിനങ്ങൾ വെട്ടിയെടുത്ത് ഓണസദ്യ ഉണ്ടെന്നു. ഇതൊക്കെ നമ്മുടെ മനസ്സിൽ എപ്പോഴും പറഞ്ഞിട്ട് നിൽക്കുന്നത് നമ്മൾ അന്ന് അത് എത്രമാത്രം ആസ്വദിച്ചു എന്നതുകൊണ്ട് മാത്രമാണ്. ഇന്ന് നമ്മുടെ കൂടെ കൂടിയിരിക്കുന്ന നമ്മുടെ കുട്ടികളുടെ മനസ്സിലേക്ക് ഈ തരത്തിലുള്ള ഒരു ഓർമ്മ കടന്നു വരുവാൻ ഒരിക്കലും സാധിക്കില്ല. അവരെ സംബന്ധിച്ചോളം നമുക്ക് അവരുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അറിയാം, ഇത് അവർക്കൊരു ആഘോഷം, ഒരു സന്തോഷം, അവരെ മറ്റുള്ളവരുമായിട്ട് സന്തോഷിക്കുവാനുള്ള ഒരു സമയം, അത് മാത്രമാണ് അവരുടെ മനസ്സിന്. അവരോട് ഓണത്തെ പറ്റി ചോദിച്ചാൽ അവർ പറയും, ഞങ്ങള് ഓണത്തിന്റെ ദിവസം ഒരു ഹാളില് ഒത്തുകൂടി പൂക്കളം കിട്ടുമ്പോൾ ഞങ്ങൾ ഓടിക്കളിച്ച് നടന്നു, കുറച്ച് സമ്മാനങ്ങള് പല മത്സരങ്ങൾക്ക് ഞങ്ങൾക്ക് കിട്ടി, അതിനുശേഷം ഞങ്ങൾക്ക് പ്ലാസ്റ്റിക് ഇലയില് ഒരു ഓണസദ്യ കിട്ടി. അതാണ് അവരുടെ ഓണം. അത് വർഷത്തിൽ ഒന്ന് നടക്കുന്നു, അതോടുകൂടി അവരത് മറന്നു കിടന്നു. ഇത് കാലത്തിന്റെ ഒരു വ്യത്യാസം.